പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്ത്രീധനത്തിനെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ, അത് സ്ത്രീ തന്നെ ധനം പിന്നെ എന്തിന് സ്ത്രീധനം എന്ന ഒരു ക്യാപ്ഷൻ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തുന്നതിന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം സംസ്ഥാന ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 11ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ വലിയൊരു സംവാദ സദസ്, അതുപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികളൊക്കെയുമായിട്ടാണ് തിരുവനന്തപുരത്ത് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുക. അത് തുടർന്ന് 16ാം തീയതി യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് വിപുലമായ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളെ കുറിച്ചും സംഘടനയുടെ തുടർന്നുള്ള പരിപാടികളെ കുറിച്ചും ഒക്കെ ആലോചിക്കുകയും ആ 16ാം തീയതി നടക്കുന്ന യോഗത്തിൽ വെച്ച് സംസ്ഥാന തലത്തിൽ തന്നെ വിപുലമായ രീതിയിലുള്ള ക്യാമ്പയിനുകൾ, പ്രത്യേകിച്ച് സ്ത്രീ തന്നെ ധനം പിന്നെ എന്തിന് സ്ത്രീധനം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി വലിയ രീതിയിൽ 14 ജില്ലകളിലും സംവാദ സദസ്സുകൾ, അതുപോലെ തന്നെ വിവിധ ക്യാമ്പസുകൾ ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ബോധവൽക്കരണ പരിപാടികൾ, അതുപോലെ തന്നെ ലീഫ്ലെറ്റ് വിതരണം, അതുപോലെ തന്നെ വലിയ ബിൽബോർഡുകൾ, പരസ്യ ബോർഡുകൾ ഈ ഒരു ക്യാപ്ഷൻ വെച്ചുകൊണ്ട് സ്ത്രീ തന്നെ ധനം പിന്നെ സ്ത്രീധനം, അപ്പോൾ സ്ത്രീധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സർക്കാർ സംവിധാനമായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറുകളിൽ ആളുകൾക്ക് വിളിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള, അതായത് നിലവിൽ ഇതിനുള്ള ഒരു നിയമ സംവിധാനം എല്ലാം നിലവിലുണ്ടെങ്കിൽ പോലും അതിനെ കുറച്ചുകൂടി ആളുകൾക്ക് ബോധ്യമാകുന്ന വിധത്തിലുള്ള നിയമബോധവൽക്കരണം കൂടി പൊതുസമൂഹത്തിൽ കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീധനത്തിന്റെ പേരിൽ യഥാർത്ഥത്തിൽ വിവാഹത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന ഒരു പ്രക്രിയയായി മാറി. ഇന്നും മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ വലിയ രീതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർഷങ്ങളായി, അത് ദിനം പ്രതി കൂടുതലായി വരുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ അത് മുൻനിർത്തിയാണ് യുവാക്കളുടെ ഇടയിൽ അത്തരത്തിൽ കേരള യൂത്ത് ഫ്രണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതികരണമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയിൽ നിന്നും സംഘടനയുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്നവരിൽ ചെറുപ്പക്കാർ, ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെയും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. പ്രത്യേകിച്ച് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് തുറന്ന് സമ്മതിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ കൃത്യമായ ഒരു ബോധവൽക്കരണം, അവർക്ക് അവിടെ എന്ത് സഹായം നൽകുവാനായിട്ട് സാധിക്കും, അത്തരത്തിലുള്ള സഹായങ്ങൾ ഏത് വിധേനയാണ് നൽകാൻ പറ്റുന്നത് എന്നൊക്കെയാണ് യൂത്ത് ഫ്രണ്ട് ചിന്തിച്ചത്. യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ ഭാരവാഹികളായിട്ടുള്ള ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തവരൊക്കെയും പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലും ഞങ്ങൾ ഇതിന് മുന്നോട്ടില്ല എന്ന് സമൂഹത്തിൽ തുറന്നു പറയുന്നതിന് ഞങ്ങൾക്ക് 100% സമ്മതമാണെന്ന് കൂടി പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്നലത്തെ അവൈലബിൾ ആയിട്ടുള്ള സംസ്ഥാന ഭാരവാഹികളുടെ ഓൺലൈൻ യോഗത്തിൽ ഞങ്ങൾക്ക് മറുപടിയായി ലഭിച്ചത്. ഉദ്ഘാടന ദിവസം നമ്മള് നിലവിൽ അത് പ്ലാൻ ചെയ്ത് വരുന്നത് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ, അത് അന്ന് അവിടെ നമ്മൾ അവിടെ ഒരു വലിയൊരു സംവാദ സദസ് സൃഷ്ടിക്കുന്ന സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളും യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കളും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രതിനിധികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവാദ സദസ്സാണ്, ബോധവൽക്കരണമാണ്. ആ ഒരു ബോധവൽക്കരണമാണ് പ്രധാനമായിട്ടും അന്ന് അവിടെ ഉദ്ദേശിക്കുക. ആ സദസ്സിൽ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നു. അവരുടെ മെസ്സേജ് അത് വീഡിയോയായിട്ടും നവമാധ്യമങ്ങളിലൂടെയും ഒക്കെയും വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന വിധത്തിലുള്ള തീർച്ചയായും വളരെ സന്തോഷമേ ഉള്ളൂ അത്തരത്തിലുള്ള ഒരു കാര്യത്തില് അത്തരത്തിലുള്ള ചർച്ചകൾ. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ മാധ്യമ പ്രവർത്തകർ തന്നെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വെക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ ഇതുവരെ സംഘടനയിൽ അങ്ങനെ ഒരുന്നില്ല എന്ന് തുറന്നു പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ 16ാം തീയതിയിലെ സമ്മേളനം നമ്മുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെയും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിനെ തുടർന്ന് ഞങ്ങൾ വിശദമായി ഈ കാര്യങ്ങളെ മാധ്യമങ്ങളെ തന്നെ അറിയിക്കുകയും ചെയ്യും.